ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു വണ്ടറി വൈബ്സ്. അപ്പോൾ ദാ ഞങ്ങൾ ഷബുവിൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഇന്നലെ വന്നതായിരുന്നു. ആദ്യം മോൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, ആ ബ്ലോഗ് കാണത്തില്ല, കണ്ടാൽ മതി. ആദ്യം മോൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടായിരുന്നു ഇന്നലെ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഷബുവിൻ്റെ വീട്ടിലെ ഞങ്ങളെ ലാസ്റ്റ് ഡേ ആണ്. ഈ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഒരു വെക്കേഷനിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. ഇനി അടുത്ത വെക്കേഷനിലുള്ളൂ ഷബുവിൻ്റെ വീട്ടിലേക്ക് വരിക. കാരണം ഞങ്ങൾ ഈ 11-ാം തീയതി തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ യാത്ര പറയണം. പിന്നെ അദീമോൻ്റെ അറു അതിൻ്റെ അറിവിൻ്റെ അർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപ്പാൻ്റെ പങ്ങന്മാർക്കും ഇവർക്കൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അതിന് വന്നതായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതാ ഷബുവിൻ്റെ വീട് ലാസ്റ്റ് ഒന്ന് ചുറ്റി കണ്ട് നടക്കണക്കണം അതിൻ്റെ കൂടി. ഷബുക്ക് പൂട്ടിയില്ലടി പോര്. യെസ്, ബിസിയല്ലേ. ഇനി അടുത്ത വെക്കേഷനിലല്ലേ. ഈ ഒരു വെക്കേഷനിൽ കഴിഞ്ഞു, മാക്സിമം നല്ലോണം എൻജോയ് ചെയ്തു. ബോറടിക്കുമ്പോൾ ഒക്കെ ഇങ്ങോട്ട് ഓടി വന്നു അല്ലേ. യെസ്. ആദ്യത്തെ എന്താ അവിടെ കണ്ടിട്ട് പോന്നാ ഇപ്രാവശ്യം. ഞങ്ങളെ വീട്ടിൽ ബോറടിക്കുമ്പോൾ മുഴുവൻ ഞാനും ഷബും വണ്ടി എടുക്കാൻ ഞങ്ങൾ പോരുക. ഇവിടെ സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് 2 ദിവസത്തിലൊക്കെ ഇറങ്ങി ബീച്ച് കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അതായിരുന്നു പരിപാടി അല്ലെ കുഞ്ഞാ. ഇപ്പം സെറ്റ് ആയില്ലടി. ചാവി തന്നെയാണ് ഗേറ്റിന്റെ. എന്താ അവസ്ഥ? പോവാണ് വീട്ടിൽ. ഇനി അടുത്ത വെക്കേഷനിൽ അല്ലേ. ഇൻഷാ അല്ലാ, അള്ള വിധിയാക്കട്ടെ. ആമീൻ. എന്നാ പോര്. ഞങ്ങൾ ഷബുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഷബു എന്താ പരിപാടി? ഇമ്മമ്മാനോടെ പോണം, പിന്നെ ദീദിൻ്റെ കൂടെ പോണം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് സൽക്കാരാണ് കേട്ടോ ഉള്ളത്. ഷബുവിന്റെ ഉമ്മാന്റെ അനിയത്തി അല്ലടി. ഏട്ടത്തിന്റെ വീട്ടില് സൽക്കാരാണ് കേട്ടോ. പിന്നെ ഒരുപാട് വീടുകളിൽ കയറി യാത്ര പറയാണ്ട് കേട്ടോ. ഇപ്പാന്റെ പങ്കന്മാരെ വീട്ടിലൊക്കെ കയറി യാത്ര പറയാണ്ട് അത് കഴിച്ച് തിരിച്ചിട്ട് വേണം മലപ്പുറത്തേക്ക് പോവാൻ. അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുതരാണെങ്കിൽ കമന്റ്സ് എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക അല്ലേ. അപ്പൊ ഓക്കെ, ഓനെടുത്തോ. ഓ, നല്ല ആക്ക കൊട കൊടുത്തു. ഞാൻ കൊട എനിക്ക് കൈ കിട്ടുവോ? തരുതന്നെ കിട്ടൂല. ഇത് ഉമ്മാന്റെ സിസ്റ്ററെ വീടാട്ടോ. സിസ്റ്ററെ മോനാണ്. ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടോ, 2:41 എത്തി. ഉച്ചക്കത്തെ ഫുഡിന് വരുന്ന സമയത് ഉമ്മാന്റെ ഷബുന്റെ ഉമ്മാന്റെ സിസ്റ്ററെ മോള്. പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല, പേര് കുത്തിരിക്കാണ്. ആ ചോറൊക്കെ തന്നതിൽ സന്തോഷം. ഇജ്ജുണ്ടാക്കിയല്ലോ അല്ല. ആ ചെയ്യൽ എന്തേലും പണിയെടുക്കണോ? അച്ചാറയിലും ഒന്നുമില്ല. ആ അപ്പൊ ഏതായാലും ചോറൊക്കെ തന്നതിൽ സന്തോഷം. അപ്പൊ നമ്മള് പോവല്ലേ, നമ്മൾ ഇറങ്ങല്ലേ. ഇറങ്ങവാ. ഇനി ഒരു മാങ്ങ മാങ്ങക്കാലാവോ? ആ മാങ്ങ പൂത്തിട്ടുള്ളൂ, ഉണ്ടായിട്ടില്ല. ഇല്ലല്ല, ഉണ്ടാവും. നമ്മളെ ഉണ്ടായിക്കണോ? നമ്മളെ പേരിൽ ഉണ്ടായിക്കണല്ലേ. ഇതാണ് കേട്ടോ ഉമ്മാന്റെ ഏട്ടത്തി. നമ്മളെ ഷബുവിന്റെ ഉമ്മാനെ പോലെ തന്നെ അല്ലേ. ഷബുവിന്റെ ഭാര്യണ്ടോ? പറ ഇജ്ജൊന്നും ഉണ്ടാക്കണേ. രണ്ടാളും പറയണല്ലേ. പോവല്ലപ്പോ കമന്റ് ചെയ്യാ. ഷബുവിന്റെ ഉമ്മാനെ പോലെ തന്നെ ഉണ്ട് ഞാൻ എപ്പോഴും പറയണേ. കാണിക്കണ്ട. ഇന്നേതായാലും ഞങ്ങള് പോവാല്ലേ. പോവാ, എന്നാ കയറി പോവാ. എന്തത് ഷബു? നമ്മളെ വീടാട്ടത് ഷൈനു ഷാന. ഞങ്ങളിപ്പോ നമ്മളെ വീട്ടിലേക്ക് വന്നത്. ഇപ്പോ ഷബുവിന്റെ കസിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഷൈനുവിന്റെ സിസ്റ്ററിനോ. നമ്മള് ഷബുവിന്റെ കസിൻ എന്ന് പരിചയപ്പെടുത്തിയില്ലേ. ഓളെ സിസ്റ്ററിനോട്ടെ ഷൈനു ഷാന.
ഓളെ വാളാണ് കാണുമ്പോൾ ഈ ഓളെ വീട്ടിൽ പോയി വന്നിങ്ങനെ യാത്ര പറയാൻ വന്നാണ്. ഒരു വാള് പോയി ഓള ആല്ലടി ഓള് ഇവിടെ അല്ല കേട്ടോ, ദുബായിൽ പോയി ജോലിയൊക്കെ സെറ്റായി അവിടെയാണ്. ആള് നാട്ടിലില്ല, ക്ഷേമൊക്കെ അടുത്ത് ഞാൻ വിട്ടു വിട്ട്. ഒരു വാള് പോയി ഓള് കയറിയതാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പൊ നമ്മള് ഷെനു ഷാനാന്റെ വീട്ടിൽ പോയി യാത്ര പറഞ്ഞു പോന്നു. ഇവരിവരോടൊക്കെ യാത്ര പറഞ്ഞു പോന്നു കേട്ടോ. ഷെനു ഷാന എന്ന് പറഞ്ഞാലടി ഞമ്മളിപ്പോ പരിചയപ്പെടുത്തിയ കസിന്റെ സിസ്റ്റർ ഇല്ല, ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഇല്ല കേട്ടോ. അപ്പൊ ഹസ്ബൻഡിന്റെ സിസ്റ്റർ അപ്പൊ അവിടെ ഒക്കെ പോയി യാത്ര പറഞ്ഞു പോകുന്നു. ഞങ്ങള് എന്താ വെച്ചാൽ എല്ലാരത്തും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഷെബുവിന്റെ ഉമ്മ ഉണ്ട്, ഇപ്പൊ പോയത് ഷെബുവിന്റെ സിസ്റ്റർ ഉമ്മാന്റെ ഏട്ടത്തിയാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങൾ പോയോണ്ടിരിക്കണം ഉപ്പാന്റെ സിസ്റ്റർ എടുത്തേക്ക് നമ്മള് പോണേ ഷെബു. അത് കഴിഞ്ഞിട്ട് വേണം മലപ്പുറത്ത് പോകാൻ. ഇപ്പൊ ചായ സൽക്കാരത്തിനാണ് പോണത്, ചായ സൽക്കാരെന്നല്ല ചായ കുടിച്ചാണ് പോണത്. കാരണം രാത്രി ഫുഡിന് വരാൻ പറഞ്ഞു, ഞങ്ങൾ ഫുഡിന് ഉണ്ടാവൂല, ചായ കുടിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. കാരണം ഫുഡല്ലല്ലോ മെയിന്, എല്ലാവരും വരെ കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ആദ്യമേനും അതിമോനൊക്കെ ഒന്ന് കളിപ്പിക്കണം അല്ലേ. കാരണം ഞങ്ങൾ ഇനി പോവുകയാണ്, ഇനി പോകുമ്പോൾ ഇനി തിരിച്ചു വരുമ്പോൾ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ പറിച്ചു വരുത്തല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാവട്ടെ, എല്ലാവരും ഇപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും അനുവാദം സന്തോഷം ഒക്കെ. കാരണം മെയിൻ കുടുംബങ്ങളെ ബന്ധങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇതേമാതിരി ഇടക്ക് പോയി സംസാരിച്ച് പോകാനല്ലേ ചേട്ടിയെ. കാരണം ഞങ്ങൾ വന്നിട്ട് ഇവരടുത്തൊന്നും ഞങ്ങൾ കൂടുതൽ വന്ന് കുടുമൊന്നല്ലാതെ സ്പെൻഡ് ചെയ്തിട്ടില്ല അല്ലേ, ഇരുന്നിട്ടില്ല. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഓർക്ക് നമുക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫുഡിന് പുതിയതായിട്ടൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ഞാൻ ഉച്ച കുറച്ച് നേരം ഓരോടൊക്കെ വർത്താനം പറഞ്ഞ് എല്ലാവരോടൊക്കെ പോയി സന്തോഷമായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പാൻ്റെ സിസ്റ്ററത്ത് പോകണം. അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളല്ല ഈ അദീമോനെ കാണാൻ വേണ്ടി അല്ലേ, ഇനി അദീമിന് ആദമിന് ഇനി എന്ന് പോയിട്ട് നമ്മളിഞ്ഞു എപ്പോൾ വരാനെന്നൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ അല്ലേ. വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രായത്തിലാണല്ലോ കുട്ടികളൊക്കെ രസം, വരുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും വലുതാവും, അങ്ങനെയൊക്കെയാണല്ലോ. കാരണം ബന്ധങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളൂ ഓർക്ക് ആ സ്നേഹം, നമുക്ക് ആ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോ ഇനി ഏതായാലും അവിടെ എത്തിയിട്ടോ. മുട്ടബജി എന്റെ ഫേവറേറ്റ് ആ അല്ലമ്മ, ചെറുപ്പത്തില് എന്റെ ഫേവറേറ്റ് സാധനമാണ് കുടിക്കും. അപ്പൊ താ ഞങ്ങൾ ഇറങ്ങിട്ടോ. ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോകണല്ലേ ചെയ്യു. പിന്നെ ഇപ്പൊ ഒരു സമയം നേരെ മണിയായിട്ടോ, 9 AM എത്തൂലേ ഇൻഷാല്ലാ. അപ്പൊ നല്ല രസമുണ്ടായില്ലേടി, ഷെബുവിന്റെ കസിൻസും കാര്യങ്ങളൊക്കെ അല്ലേ. ഭയങ്കര കാരണം എല്ലാവരും പാടും ഒരുമിച്ച് കൂടുമ്പോ കസിൻസ് ഒക്കെ അത് വേറെ രസം തന്നെയല്ലേടി. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു ചിരിച്ചൊക്കെ പോകുന്നുണ്ടോ. ചെറുപ്പത്തിന്റെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു പോകും. പിന്നെ ഷെബുവിന്റെ കൊറേ പഴയ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഓള് ഓളെ വീരകൃത്യങ്ങള് ഷെബുവിന്റെ കൊറേ കൊറേ വീരകൃത്യങ്ങളൊക്കെ കേട്ടോ. അത് കൂടുതൽ കിട്ടുക റയന മാമിന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങനെ മലപ്പുറത്തേക്ക് പോയി. ഇമ്മീറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് എന്താ പരിപാടി ചെയ്യുമ്പോ, നാളെ ഞു പെങ്ങളെ വളക്കാപ്പിന്റെ പരിപാടിയാണ്. ഞങ്ങൾക്ക് ഇനി പോണ വരേ പ്രോഗ്രാമാണ്. അപ്പൊ ഞാനും വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ.